നിതിൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം പലതരത്തിലുള്ള വിമർശങ്ങൾ പല തലങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ടെങ്കിലും വളരെ സ്ട്രൈറ്റ് ആയിരുന്നു അതായത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് ഒരു വോട്ട് ചെയ്യുമ്പോൾ രാജസ്ഥാനിൽ രാജ്യസഭയിലേക്ക് ബി ജെ പിക്ക് ഒരു വോട്ട് ചെയ്യുന്നു എന്ന് ആലപ്പുഴയിലെ ജനങ്ങൾ മനസ്സിലാക്കും എന്ന് ഇത് നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ ഉച്ചത്തിൽ കേൾക്കേണ്ടി വരും മാധു ഒന്നാമത്തെ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം ജിൻഡോ ജോണിനെ ആരെങ്കിലും സ്വാധീനിച്ച പോകുമെന്നാണ് ഞാൻ പോകില്ല ഒന്ന് എനിക്ക് അധികാരമോ ആർത്തിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ നിലനിൽക്കുന്നത് ഈ പാർട്ടി ഇത്രത്തോളം തോറ്റിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇന്നും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോരാടുന്നുണ്ടെങ്കിൽ ഉത്തമ രാഷ്ട്രീയ ബോധ്യമുണ്ട് കോൺഗ്രസ് എന്താണെന്ന് രണ്ടാമത്തത് എനിക്ക് ഇ ഡി ഒ സി ബി ഐ ഒ അങ്ങനെയുള്ള മറ്റാരുടെയും ഭീഷണിയും ഇല്ല അതുകൊണ്ട് അങ്ങനെ ഭീഷണിയുടെ പേരിലും പോകേണ്ട കാര്യമില്ല പിന്നെ താങ്കൾ ചോദിച്ച മാധു ചോദിച്ച ചോദ്യമുണ്ട് അദ്ദേഹം എൽ ഡി എഫിൻ്റെ പ്രതിനിധി പറഞ്ഞു ആലപ്പുഴയിൽ വോട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ അങ്ങനെ എന്ന് ആളുകൾ അങ്ങനെയൊക്കെ തീരുമാനിച്ചു എല്ലാം ആലോചിച്ച് കൃത്യമായിട്ട് തന്നെ വോട്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ വോട്ട് ചെയ്യുന്നത് ആ വോട്ട് കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഡൽഹിയിൽ ചെല്ലുമ്പോൾ ആർക്കായിരിക്കും നിങ്ങൾ കൈപോക്കാൻ പോകുന്നത് നിങ്ങൾ കോൺഗ്രസിനാണോ കോൺഗ്രസ് കൂടിയുള്ളണോ ഇന്ത്യ ബി ജെ പിക്ക് ആണോ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഒപ്പമാണെങ്കിൽ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കാതിരിക്കാനല്ലേ നിങ്ങളും ശ്രമിക്കേണ്ടത് കോൺഗ്രസ് കൂടുതൽ ശക്തി ആർജിക്കേണ്ടതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളും ശ്രമിക്കേണ്ടത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസിനെ ബി ജെ പിയേക്കാൾ കൂടുതൽ ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ പണിയായിട്ട് കേരളത്തിലെടുത്തിരിക്കുക കോൺഗ്രസ് ഇത്ര മോശപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ പോലും നിങ്ങൾ എന്തിനാ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഗാർഗയുടെയും ഒക്കെ ചിത്രം വെച്ച് മറ്റേ പോസ്റ്റർ അടിക്കുന്നത് നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പാർട്ടിയുടെ പേര് പറയുന്നത് ഞങ്ങൾ ഇത്ര മോശപ്പെട്ട ആളുകളാണെങ്കിൽ ബംഗാളിൽ ഞങ്ങളുടെ കൊടിയും പിടിച്ച് ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള ഉത്തരവാദിത്തമുണ്ട് അല്ലെ സി പി എമ്മിന് ശരിയാണ് ദേശീയതലത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള അത്ര പ്രാതിനിധ്യമില്ല എന്നത് ശക്തി നമുക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിന്റെ കൊടി ഉപയോഗിക്കുന്നത് നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിന് ചിഹ്നം ഉപയോഗിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കളുടെ മുഖം ഉപയോഗിക്കുന്നത് നിങ്ങൾ അവിടെ ഞങ്ങൾക്കൊപ്പമല്ലേ നിൽക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് പോലും ആ മുന്നണിയുടെ കെട്ടുറപ്പിനെതിരെയുള്ള ചോദ്യമല്ലേ ജിൻഡോ അപ്പോ നിങ്ങൾ ഇവിടെ ഒപ്പം നിൽക്കാത്തത് കൊണ്ട് നിങ്ങൾ പിന്നെ ഞങ്ങളുടെ പിന്നാലെ വരികയാണോ എന്ന് ചോദിച്ചാൽ അവഹേളിക്കലല്ലേ അത് അല്ല മാധു എന്താ തെറ്റ് മാധു അങ്ങനെയാണ് വിചാരിച്ചിരുന്നെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് കാരണം കോൺഗ്രസ്സിനോടൊപ്പം കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെ കെട്ടിപ്പിച്ച് പുലർന്നുകൊണ്ട് പ്രവർത്തിക്കണം കാരണം ഇവർക്ക് തല്ലുകൊള്ളാതെ ബംഗാളിലെ പോളിംഗ് ബൂത്തിൽ പോകണം കോൺഗ്രസ് വേണം ത്രിപുരയിൽ വേണം മറ്റു പല സംസ്ഥാനങ്ങളിൽ വേണം കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ ബി ജെ പിയുടെ ആണ് മറ്റുതാണ് മറിച്ച് ആണെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കും നാണമില്ലേ സി പി എമ്മിന്റെ നിലപാടെന്താ സി പി എം ബി ജെ പിക്ക് എതിരാണോ അതോ കോൺഗ്രസിനെതിരെയാണോ ആദ്യം അവർ അത് വ്യക്തമാക്കണ്ടേ ഈ രണ്ടാമത്തെ സി പി എൽ കോൺഗ്രസിൽ നിന്ന് പോയ രണ്ട് തരം ആളുകൾ

കോൺഗ്രസിന്റെ ആരോപണം ശരി വയ്ക്കുന്നതിന് തുല്യമാവും അതുകൊണ്ട് കൊണ്ടുപോയല്ലോമസ് എന്തിന്റെ പേരിലാണ് സി പി എമ്മിലേക്ക് വന്നത് അന്ന് കെ വി തോമസ് പറഞ്ഞത് പത്മജ ഇന്ന് പറയുന്ന പോലെ തന്നെ അവഗണന നേരിട്ടു എന്നാ അന്ന് നിങ്ങളുടെ പാർട്ടിയിലേക്ക് കെ വി തോമസ് വന്നപ്പോ ഇത് വലിയ മധുര പലഹാരമാണെന്ന് വെച്ച് തലയിൽ ചോന്ന് നിങ്ങൾ കൊണ്ടുപോയില്ലേ അതേപോലെ തന്നെ ബി ജെ പിയിലേക്ക് പോയത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കെ വി തോമസിൻ്റെ കാര്യം ന്യായീകരിക്കുക അടുത്ത ബംഗാളിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സീറ്റ് സി പി എമ്മിൽ ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾക്ക് അവിടെ എത്ര സീറ്റ് ഉണ്ട് ഈ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് എം എൽ എ മാരിൽ മുൻ എം എൽ എ മാരിൽ എത്ര പേര് സി പി എമ്മിൽ ഉണ്ട് അതൊന്ന് പറയണ്ടേ ലിസ്റ്റ് മുഴുവൻ വായിച്ച് നമ്മൾ സമയം കളയണ്ടല്ലോ അപ്പം നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് പോകുന്ന ആളുകളെ കുറിച്ച് പറയുന്നു ഇന്ന് തന്നെ ഇന്ന് തന്നെ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സിംഗ് കോൺഗ്രസിലേക്ക് വരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ച ഹരിയാനയിലെ എം പി ആണ് ബി ജെ പിയിലേക്ക് വരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ബീരൻ സിംഗ് മുൻ കേന്ദ്രമന്ത്രിയാണ് വരുന്നു രാജസ്ഥാനിൽ രാഹുൽ കസ്വാൻ എന്ന് പറഞ്ഞ ഒരു ലക്ഷത്തിലധികം വോട്ട് ചെയ്ത എം പി കോൺഗ്രസിലേക്ക് വരുന്നു ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പത്മജ പോയതിനെ കുറിച്ച് കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അതും ലീഡറുടെ മകൾ എത്ര ചിന്തയ്ക്ക് ശേഷം എടുത്ത തീരുമാനമായിരിക്കും ഇത് എന്തൊക്കെ കാര്യങ്ങൾ അവർ പരിഗണിച്ചിട്ടുണ്ടായിരിക്കും അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല ഒരൊറ്റ രാത്രി ഇരുട്ട് വെളുക്കുമ്പോഴേക്കും ഉണ്ടാകുന്നതല്ല അപ്പോൾ അവർ അതിന് അനുകൂലമാകുന്ന പലതരത്തിലുള്ള അവഗണനകൾ അനുഭവിച്ചിട്ടുണ്ടാകും ഈ പറയുന്ന സിറ്റിംഗ് സീറ്റിന്റെ കാര്യമോ സിറ്റിംഗ് സീറ്റ് കൊടുത്ത കാര്യമോ അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള സീറ്റ് കൊടുത്ത കാര്യമോ സംഘടനാ സംവിധാനത്തിൽ ചുമതല ഏൽപ്പിച്ച കാര്യമോ ഒന്നും ഒന്നുമല്ല അതിനപ്പുറത്ത് പരിഗണന എന്ന് പറയുന്ന ഒരു വിഷയം അവർ അവർ തന്നെ പറയുന്നത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം നിന്നാണ് എന്നെ തോൽപ്പിച്ചത് എന്നാണ് എന്നിട്ട് അവർക്ക് പരാതി ഉണ്ടായിരുന്നു അത് സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ കണക്കിലെടുത്തില്ല ഒന്ന് കാണാൻ അനുവാദം ചോദിച്ചിട്ട് സമ്മതിച്ചില്ല ലക്ഷക്കണക്കിന് രൂപ സംഭാവന നൽകി എന്നിട്ട് മാറി നിൽക്കാൻ പറഞ്ഞു എത്ര നേതാക്കൾ ഇങ്ങനെ പല കാര്യങ്ങൾ ഇതാ ഇപ്പോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഷമാ മുഹമ്മദ് നിങ്ങളുടെ എ സി സി വക്താവാണല്ലോ വലിയ തോതിലുള്ള പരിഭവം പറയുന്നുണ്ട് സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടില്ല എന്നെ വടകരയിൽ പരിഗണിക്കാമായിരുന്നു കണ്ണൂരിൽ പരിഗണിക്കാമായിരുന്നു കേട്ടില്ല കെ സുധാകരൻ എന്താ പറഞ്ഞ ഷമാ മുഹമ്മദ് ആരുമല്ല എന്ന് അതെങ്ങനെയാണ് ഒരു ദിവസം ഇതേപോലെ തന്നെ എത്രയോ ചർച്ചകളിൽ ക്ഷമ വന്നിരുന്നിരിക്കുന്നു നിങ്ങൾ ദേശീയ നേതൃത്വം അവർക്ക് പരിഗണിച്ചു കൊടുത്ത ചുമതലകൾ അവർ വഹിക്കുന്നില്ലേ കെ സുധാകരൻ എങ്ങനെയാണ് ഷമാ മുഹമ്മദിനെ അറിയാതെ പോകുന്നത് അല്ല മാധു അതിൽ ഒന്നാമത്തെ കാര്യം ബി ജെ പിയുടെ പ്രതിനിധി തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞു നേതൃത്വവുമായിട്ട് പത്മജ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നുണ്ട് അങ്ങനെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പത്മജ വേണുഗോപാൽ ഒരു വ്യക്തിത്വമില്ലാത്ത വ്യക്തിയാണ് കാരണം ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം പോലും യാതൊരു വിധത്തിലും താല്പര്യമില്ല എന്ന് പറയുന്നു ബി എതിർത്ത് സംസാരിക്കുന്നു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ടി എം പ്രതാപനോടൊപ്പം സ്നേഹ സന്ദേശ യാത്രയിൽ പങ്കെടുത്ത് ബി ജെ പിക്ക് എതിരെ പ്രസംഗിക്കുന്നു ആ ആ ദിവസങ്ങളിലൊക്കെ ബി ജെ പിക്ക് എതിരെ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നു എന്നിട്ടും നേരത്തെ സംസാരിച്ചു എന്ന് ബി പ്രതിനിധി ഈ ചർച്ചയിൽ പറയുന്നുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ ഒരു വ്യക്തിത്വില്ലാത്ത വ്യക്തിയാണ് ഞാൻ പറയുന്നതല്ല ഇവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കാൻ കൊടുത്ത തൃശൂർ സീറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഇരുപത്തഞ്ചു വർഷം ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് അതാണ് കൊടുക്കുന്നത് ആ സീറ്റിൽ പത്മജ തോറ്റു എന്ത് ആയിക്കോട്ടെ രണ്ടാമത്തെ തവണ കഴിഞ്ഞ പ്രാവശ്യം തോറ്റത് ആയിരത്തിൽ താഴെ വോട്ടിനല്ലേ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെ പരാജയമാണെങ്കിൽ ആയിരത്തിൽ താഴെ വോട്ടിന് ഒരാൾ തോൽക്കുവോ തോൽക്കുമോ അപ്പോൾ കുറേ സീറ്റ് കിട്ടുന്ന ആളുകളും വ്യക്തിപരമായിട്ട് വോട്ട് പിടിക്കാനുള്ള ഒരു താല്പര്യം കൂടി അതിൽ കാണിക്കണം ഞാൻ അവരെ മോശമായിട്ടൊന്ന് പാർട്ടി വിട്ടുപോയതുകൊണ്ട് അവർ മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല രണ്ടാമത്തത് കോൺഗ്രസിൽ പല ആളുകളും പല അഭിപ്രായ വ്യത്യാസങ്ങളും പറയും പക്ഷേ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പാർട്ടിയോട് കൂറുള്ള ആളുകൾ പാർട്ടി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പരസ്യ പ്രസ്താവന നടത്താതിരിക്കുക എന്നുള്ളത് പറയുന്ന ആളുകളുടെ കൂടി ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഭാഗമാണ് അതുകൊണ്ട് ആ വിഷയത്തെ ഞാൻ പരാമർശിക്കുന്നില്ല പിന്നെ കരുണാകരനെക്കുറിച്ച് ബി ജെ പിക്ക് ഇത് ഇത്രത്തോളം പൊതിഞ്ഞു പറയാൻ ഇത്രത്തോളം ആഘോഷപൂർവ്വം പറയാൻ ഒരു അർഹതയുമില്ല റെവറൻസ് ഫാദർ കർണാകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയ ഗുരുവായൂരപ്പന്റെ ഭക്തനായിട്ടുള്ള കരുണാകരന്റെ ഉടുമുണ്ടഴിക്കാൻ പോയ ബി ഇന്ന് കേരളത്തിൽ കരുണാകരന്റെ രഹസ്യ അവകാശപ്പെടുമ്പോ മരിച്ചു നിൽക്കുന്ന കരുണാകരന്റെ ആത്മാവിനോട് കൂടി ചെയ്യുന്ന തെറ്റാ ബി ജെ പി ആദ്യം അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം എന്നിട്ട് വേണം പത്മജാവ് എഴുതുമതിന്റെ ലഹസി പിടിക്കാൻ വേണ്ടി പോകാൻ നാണമാവില്ലേ ഫ്ലെക്സിൽ കരുണാകരന്റെ പടം വെച്ചതുകൊണ്ട് കൊണ്ട് കരുണാകരനോട് ഇവർ ചെയ്ത തെറ്റുകൾ ഇല്ലാതാകുവോ ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ പിടിച്ച രാഷ്ട്രീയം ഇല്ലാതാകുവോ അല്ലെങ്കിൽ ഇവർ കരുണാകരനോട് നാളിതുവരെ പുലർത്തിയിട്ടുള്ള മുഴുവൻ മര്യാദകളിൽക്കും മാപ്പ് ഇറങ്ങി വേണം ലഹസ്യം അവകാശപ്പെടാൻ പിന്നെ ബി ജെ പി എന്ത് ചെയ്തു എന്ന് എന്നെ കാണിച്ചു തരണ്ട കേരളത്തിൽ നൂറ് രൂപ ഗ്യാസിന് കുറച്ചപ്പോൾ എത്ര രൂപയാണ് വർദ്ധിച്ചത് എന്ന് കൂടി പറയണ്ടേ നാനൂറ്റി പതിനാലിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറാക്കിയിട്ട് എലക്ഷൻ ആകുമ്പോൾ നൂറ് രൂപ കുറയ്ക്കുന്നു ഇവർ ഇത്രയും കാലം പറഞ്ഞത് പെട്രോളിയം കമ്പനികളാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് പെട്രോളിയം കമ്പനികളാണ് തീരുമാനിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ എന്തുകൊണ്ടാണ് വില കൂട്ടാത്തത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്തുകൊണ്ടാണ് വില കുറയ്ക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് മോദിയാണ് തീരുമാനിക്കുന്നത് പെട്രോളിന്റെ വില പെട്രോളിന്റെ വില എത്ര രൂപയായിട്ട് വർദ്ധിച്ചു അൻപത് രൂപയ്ക്കും മുപ്പത്തഞ്ച് രൂപയ്ക്കും കൊടുക്കുമെന്ന് ഇവർ പറഞ്ഞില്ലേ കൊടുത്തോ കൊടുത്തില്ല പിന്നെ അരി കൊടുക്കുന്നു

സിന്ധുമാൾ പറഞ്ഞപ്പോഴും പറഞ്ഞു ഇലക്ഷൻ കാലമായത് കൊണ്ട് ഏത് ചർച്ചയ്ക്കിടയിലാണെങ്കിലും അത്യാവശ്യം രാഷ്ട്രീയവും പ്രചാരണവും തിരുക്കാൻ താല്പര്യം ഉണ്ടാകും പാനലിസ്റ്റുകൾക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രീമതി ടി പി സിന്ധുമാൽ പറഞ്ഞപ്പോൾ അതിന് മറുപടി അങ്ങ് പറഞ്ഞതുകൊണ്ട് അത് അവിടെ അവസാനിപ്പിക്കാം ഇടവേള